നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ. ഇന്ന് നമ്മൾ ന്യൂസുകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അസുഖമാണ് ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർമൈക്കോസിസ്. ഇത് ഒരു ഫംഗസ് രോഗമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വരാനുള്ള കാരണം ഈ COVID-19 ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ വളരെയധികം സ്റ്റീറോയിഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലങ്സിനെ എഫക്റ്റ് ചെയ്ത് ശ്വാസമുട്ടലൊക്കെ വരുമ്പോൾ സ്റ്റീറോയിഡാണ് ഇതിൻ്റെ ഒരു ചികിത്സ. അപ്പോൾ സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ പ്രമേഹം അനിയന്ത്രിതമായി കൂടുകയും അതുപോലെ സ്റ്റീറോയിഡ് മരുന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറക്കുകയും ചെയ്യും, നമ്മുടെ പ്രതിരോധ ശക്തിയെ കുറക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രതിരോധ ശക്തി കുറഞ്ഞ ശരീരത്തിൽ ഈ ഒരു ഫംഗസ് വളരെയധികം രോഗബാധ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ മ്യൂക്കോർമൈക്കോസിസ് ഒരു പുതിയ രോഗമല്ല, ഇത് നേരത്തെ തന്നെ ഉണ്ട്. നേരത്തെ ഈ മ്യൂക്കോർമൈക്കോസിസ് കൊണ്ട് രോഗമുണ്ടാകുന്നത് വളരെ റെയറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം അതിനെ പ്രിവെൻ്റ് ചെയ്ത് അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് എത്താതെ നോക്കും. പക്ഷേ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിൽ, പ്രമേഹം അനിയന്ത്രിതമായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരിൽ നേരത്തെയും ഈ മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം വളരെ ഫേറ്റലായിട്ട്, അതായത് മനുഷ്യനെ കൊല്ലാനുള്ള ശക്തിയിൽ ഈ ഇത് പടർന്നു പിടിക്കുന്നത് നേരത്തെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് കാരണവും അതുപോലെ പ്രമേഹം അനിയന്ത്രിതമായി വരുന്നതുമാണ്. അപ്പോൾ ശരിക്കും പ്രമേഹം ശരിക്കും കൺട്രോൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ ഇൻസുലിൻ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മ്യൂക്കോർമൈക്കോസിസ് വരാം. മ്യൂക്കോർമൈക്കോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗസാണ്, ഒരു തരം ഫംഗൽ രോഗമാണ്. അതായത് പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട അതാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഈ ഫംഗസ് എല്ലാ പ്രകൃതിയിലെല്ലായിടത്തും ഉണ്ട്. നേരത്തെ ഇത് പറഞ്ഞിരുന്നത് നമ്മൾ വൃത്തിയില്ലാത്ത കുളങ്ങളിൽ കുളിച്ചു കഴിഞ്ഞാൽ ഈ കുളത്തിലുള്ള ഫംഗസ് നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ അല്ലെങ്കിൽ തൊണ്ടയിലേക്കോ ചെവിയിലേക്കൊക്കെ കയറുകയും കണ്ണിലേക്കൊക്കെ കയറുകയും അവിടെ ഇരുന്ന് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ അവിടെ ഇരുന്ന് വളരുകയും അത് വളർന്ന് പടർന്നു പിടിച്ച് നമ്മുടെ സൈനസിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അത് സൈനസിലൂടെ തുരന്നത് തലയോട്ടിയിലേക്ക് പോവുകയും തലച്ചോറിനെ വരെ ബാധിക്കുകയും മരണകാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 ഉള്ള സമയത്ത് പ്രത്യേകിച്ചും മാസ്കൊക്കെ ധരിക്കുന്ന ആൾക്കാരിൽ ഈർപ്പമുള്ള മാസ്ക്, വൃത്തിയില്ലാത്ത ഏരിയകളിൽ വച്ചിരിക്കുന്ന മാസ്ക്, റിപ്പീറ്റഡായിട്ട് ഒരേ മാസ്കിനെ അതുപോലെ നനഞ്ഞ മാസ്ക് ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ ഫംഗസ് പറ്റിപ്പിടിച്ച് അത് നമ്മുടെ മൂക്കിലേക്ക് പടരുകയും അപ്പോൾ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരായത് കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു അസുഖം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി കുറയുക എന്ന് തന്നെയാണ്. അപ്പോൾ ഏത് രോഗം വരുമ്പോഴും നമ്മുടെ പ്രതിരോധ ശക്തി കുറയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫംഗസ് വളരെയധികം അസുഖം ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണിലെ ഐബോളിലേക്കൊക്കെ പടർന്നു പിടിച്ച് ബ്രെയിനിലേക്ക് വരെ എത്തും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരാതെ നോക്കാൻ നമ്മൾ പ്രിവെൻ്റ് ചെയ്യണം. അതായത് അശുദ്ധമായ മാസ്ക് ധരിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ വല്ല രോഗലക്ഷണങ്ങൾ, അതായത് തലവേദന ഉണ്ടാവാം, മൂക്കിൽ നിന്ന് ദ്രാവകം പുറത്തേക്ക് വരാം, ചോര വരാം, കറുത്ത ദ്രാവകം വരാം, ഫോൾസ് സ്മെല്ലിംഗ് ഡിസ്ചാർജ് മൂക്കിലൂടെ വരാം, പിന്നെ കണ്ണ് കലങ്ങിയിരിക്കുക, ചെവി വേദന, തൊണ്ടവേദന, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ശക്തമായ തലവേദനയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സ തേടേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഏരിയ ഫുള്ളായിട്ട് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യണം. ഈ എഫക്റ്റ് ചെയ്ത ഏരിയ, എഫക്റ്റ് ചെയ്ത ബോണ്, അതുപോലെ കണ്ണിൻ്റെ ഭാഗത്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ആ കണ്ണ് ഒരു കണ്ണിനെ അങ്ങനെ തന്നെ മാറ്റിയെടുക്കണം. മാറ്റി സർജറി ചെയ്ത് റിസെക്റ്റ് ചെയ്ത് കളയണം. എന്നാൽ തന്നെ നമുക്ക് ഈ ഫംഗസിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫംഗസ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയറി പിടിക്കുകയൊന്നുമില്ല. അതിനെപ്പറ്റി നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ടയോ, നമ്മൾ ഇത് ഈ ഫംഗസ് എല്ലാവർക്കും വരുമെന്ന് അങ്ങനെ പേടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗസ് നമ്മളെ ബാധിക്കാതെ നമുക്ക് നോക്കാം. അപ്പോൾ COVID-19 ബാധിക്കാതെ നോക്കേണ്ടത് എല്ലാവരുടെയും ഒരു കടമയാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ, ഇതൊക്കെ ഉപയോഗിക്കുക, കൂട്ടം കൂടി പുറത്തു പോവാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ വളരെ വൃത്തിയോടുകൂടി മാസ്കുകൾ സൂക്ഷിക്കുക, കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മ്യൂക്കോർമൈക്കോസിനെ പറ്റി പറയാനുള്ളത്. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.